ഈശോയുടെ വചനം കേൾക്കുവാന് ഈശോയോടൊപ്പം ആയിരിക്കുവാനുള്ള ഒരു സമയമാണ് സ്നേഹമുള്ളവരെ. ഈ സമയം നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വചനം നിറയുന്നതും ആ വചനത്തെ ഗ്രഹിക്കുവാനും വചനത്തെ പഠിക്കുവാനും വചനത്തിനനുസരിച്ച് ജീവിക്കുവാനുമുള്ള ഒരു പ്രേരണ ലഭിക്കുന്നത്. വിശ്വാസത്തോടും സ്നേഹം നിറഞ്ഞവരെ, നമ്മള് കൃത്യ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് തിരുക്കുമാരനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങേണ്ട ദിവസങ്ങളാണ് സ്നേഹമുള്ളവരെ. ഈശോ എൻ്റെ ഹൃദയത്തിലാണ് ഇറക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈശോയ്ക്ക് വസിക്കാൻ ഈ 25 ദിവസത്തിലേക്ക് നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ച ഈ സമയത്ത് നമുക്കും ഈ കർത്താവിന്റെ പാദത്തിൽ ഇരിക്കണം. സ്നേഹമുള്ളവർ, ആ വചനം വായിക്കണം, വചനത്തിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കണം. അങ്ങനെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയുമ്പോൾ, ഈശോയ്ക്കാണ് കൂടുതൽ സമയം കൊടുക്കുമ്പോൾ ഈശോ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. സ്നേഹമുള്ളവരാ, ഞാൻ അറിയാതെ തന്നെ നമ്മള് നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കഴിവിലും ആശ്രയിക്കുന്നേക്കാള് അധികമായിട്ട് അതിന്റെ ഡബിൾ ഇരട്ടിയായിട്ട് നമുക്ക് വേണ്ട ചില ഭൗതിക കാര്യങ്ങൾ അതെല്ലാം നമുക്ക് ആ സമയത്ത് ലഭിച്ചിരിക്കും. സ്നേഹമുള്ളവരെ, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുക, ഈശോയുടെ പാദത്തിലായിരിക്കുക, ഹൃദയത്തെ പോലെ വചനം ശ്രവിക്കുക, വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കുക, ആ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുക. സ്നേഹമുള്ളവരെ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മളെല്ലാവരും ബിസിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ആരോട് ചോദിച്ചാലും നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ് ഞാൻ ഭയങ്കര ബിസിയാണ്, അവർക്കൊന്നിനും സമയമില്ല വെച്ചാലും പറയും ബിസിയാണ്. പക്ഷേ ചില കാര്യങ്ങൾക്ക് അവർക്ക് സമയമുണ്ട്. ചില കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മറ്റുള്ളവരെ സഹായിക്കുവാൻ പറ്റിയ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ചിലപ്പോൾ സാമ്പത്തികമായ സഹായമായിരിക്കില്ല, നമ്മുടെ ഒരു സാന്നിധ്യം, ചെറിയൊരു ഹെൽപ്പ് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മള് നമ്മുടെ അദ്ദേഹത്തിലൂടെ കടന്നു വരും, ഞാൻ ബിസിയാണ് എന്ന് പറഞ്ഞു നമ്മൾ ആ അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോവുകയാണ്. സ്നേഹമുള്ളത് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ നമ്മൾ മറ്റു കാര്യങ്ങളിൽ ഭയങ്കര വ്യഗ്രതയുള്ളവരായി തീരുകയാണ്. അപ്പോൾ നമ്മളെ തന്നെ ഇപ്പോൾ എക്സ്ക്യൂസ് പറയാറുണ്ട് സ്നേഹമുള്ളവരെ, അതായത് എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. എങ്കിലും നമുക്ക് എന്ന് ഒരു വന്ദചെത്തി പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ഇന്ന് എനിക്ക് സമയം കിട്ടിയില്ല, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചോ ഇന്ന് എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് ഒത്തിരി വർക്കുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ഈശോയാണ് എല്ലാം. ഈശോയെ ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കി ഈശോ ഉള്ളവന് എല്ലാം ഉണ്ട്, ഈശോ ഇല്ലാത്തവനും ഒന്നുമില്ല. ഈ മറിയത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് തന്നെയാണ്. ഈ മറിയം തന്നെയാണല്ലോ ഈശോയെ ആദ്യം പോയി കാണുന്നത്. ഈശോ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ആ കല്ലറയിലേക്ക് ഓടിപ്പോകുന്ന മറിയമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈശോ പിന്നീട് ഈശോയുടെ കുരിശുമരണവും മരണത്തിനും ഒക്കെ മുമ്പായിട്ട്, പിടാത്ഭവത്തിന് മുമ്പായിട്ട് ഈ മറിയം തന്നെയാണ് ഈശോയുടെ സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് കാല് കഴുകിയത്. കാരണം എന്താണ്? അവൾക്ക് സമയമുണ്ടായിരുന്നു, ഈശോയ്ക്ക് കൊടുക്കുവാൻ സമയമുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ഇന്ന് ആ സമയമില്ല. നമ്മൾ മറ്റു കാര്യങ്ങളിൽ വ്യഗ്രതയാണ്, മത്തായെ പോലെ വ്യഗ്രത അടിച്ച് നടക്കുകയാണ്. I am very busy, I have no time, what to do? പക്ഷേ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് സമയമുണ്ട്. പക്ഷേ ആ സമയം ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഈശോയുടെ വചനം വായിക്കുവാണ്, ഈശോ പ്രാർത്ഥിക്കുവാന്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഒക്കെ എനിക്ക് സമയമുണ്ട്. സ്നേഹമുള്ളവർ, പക്ഷേ നമ്മുടെ അലസത മൂലം നമ്മൾ പലപ്പോഴും ഇതിൽ നിന്നും മാറിപ്പോകുന്നു.
ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. എവിടെയെങ്കിലും വല്ല പ്രോഗ്രാം, വിനോദ പ്രോഗ്രാം ഉണ്ടെങ്കിൽ, ഗെയിംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെയെങ്കിലും ഒക്കെ കല്യാണം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോകാൻ നമുക്ക് സമയമുണ്ട്. നോ പ്രോബ്ലം അറ്റ് ഓൾ. എത്ര ബിസി ആണെങ്കിലും അതല്ല നമ്മൾ, അത് നമ്മൾ ഉപേക്ഷിക്കുന്നത്. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മറിയത്തെ പോലെ ഈശോയുടെ പാദത്തങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈശോയുടെ വചനം ശ്രവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഈശോയുടെ പാദത്തിൽ ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെ ലഭിക്കും. സ്നേഹമുള്ളവരെ, ഈശോയോടൊപ്പം ആയിരിക്കുന്നവർക്ക്, ഈശോയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ അവർ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും. അവരറിയാതെ തന്നെ അവരുടെ ജീവിതത്തില് വലിയ മാറ്റം സംഭവിക്കും. സ്നേഹം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ പരിശുദ്ധാത്മാവോട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് സ്തുതിക്കാം. നമ്മളെല്ലാ ബന്ധനങ്ങളും വിട്ടുപോകട്ടെ. നമ്മൾ ഈ വചനത്തിലൂടെ കേട്ട എല്ലാ ജഡത്തിന്റെ വ്യാപാരങ്ങളും വിട്ടുപോകട്ടെ. ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയുവാൻ വേണ്ടി നമുക്കൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, സ്തുതിക്കാം. ഈശോയെ, നിന്റെ വചനത്തിൽ ജീവിക്കാനുള്ള ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. നമ്മുടെ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മളെ നയിക്കട്ടെ. ഈ ചിന്തയിലാണ്, ഈ ദൈവിക ചിന്തയിലാണ് ഞാനും നിങ്ങളും ഒക്കെ മുമ്പോട്ട് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നമുക്കായിരിക്കാൻ സാധിക്കും. ഈ ഗാനത്തിലൂടെ പ്രസംഗിച്ചതുപോലെ ഈശോയ്ക്ക് നൽകാൻ നമുക്ക് ഈശോ, നമ്മുടെ തന്നെ പൂർണ്ണമായി നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. എന്റെ ഹൃദയം നമുക്ക് ഈശോയ്ക്കായിട്ട് ഒരുക്കാം. സ്നേഹമുള്ളത്, അത് സാധ്യമാകണമെങ്കിൽ ഞാൻ പരിശ്രമിക്കണം. അതരത്തിലൂടെ, അതര വ്യായാമങ്ങൾ നടത്താൻ വളരെ എളുപ്പമാണ്. ഈശോയെ സ്നേഹിക്കുന്നുണ്ട്, ഈശോയുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണ്, പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്റെ ഹൃദയം എന്റെ ഈശോയ്ക്ക് വസിക്കാൻ എത്രമാത്രം യോഗ്യമാണെന്ന്. ഒത്തിരി കുറവുകളുള്ള വ്യക്തികളാണ് ഞാനും നിങ്ങളും ഒക്കെ, സ്നേഹമുള്ളവരെ. ഈ കുറവുകളെ നിറവുകളാക്കുന്ന ഒരു കർത്താവ് നമുക്കും ഭാവിയെ ആശ്രയിച്ച് ജീവിക്കും. നമ്മുടെ കുറവുകളെല്ലാം കൃപകളായി മാറും. നമ്മുടെ കുറവുകളെ കർത്താവ് കൃപയാക്കി മാറ്റും. സ്നേഹമുള്ളവരെ, അതിന് നമ്മൾ കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കണം, കുറച്ച് ത്യാഗം ചെയ്യണം, ത്യാഗമെടുക്കണം. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ വർജിക്കേണ്ടി വരുമായിരിക്കാം. ചില ഭക്ഷണ പദാർത്ഥങ്ങള്, ചില ഇഷ്ടപ്പെട്ട ചില ഹോബികള്, ചില സ്വഭാവങ്ങള്, പക്ഷെ ദുസ്ഥിര സ്വഭാവങ്ങളായിരിക്കും. അതൊക്കെ നമ്മൾ വർജിച്ചുകൊണ്ട് ഞാൻ ഈശോയ്ക്കായിട്ട് എന്നെ തന്നെ പൂർണ്ണമായും വിട്ടു നൽകുമ്പോൾ അവനിൽ നിന്നും ലഭിക്കുന്ന കൃപയിലായിരുന്നു കൊണ്ട് ആ കൃപയിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് ജീവിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, എനിക്കും ശാന്തമായിട്ട് ഉറങ്ങാൻ സാധിക്കും, ശാന്തമായിട്ട് ഈശോയുടെ മുമ്പിൽ ആയിരിക്കാൻ സാധിക്കും. മറിയത്തെ പോലെ ശാന്തതയോടുകൂടി കർത്താവിന്റെ പാദത്തിലായിരിക്കാൻ എനിക്ക് സാധിക്കും. Then I won't look the accountability. ഇവിടെ നമുക്ക് മറിയത്തെ ഇതിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഷീ ഡസ്റ്റിന്റെ ബോധ, ഷീ ഇസ് നോട്ട് ബോധേഡ് അബൌട്ട് ദ ടൈമിംഗ്. എത്ര സമയമായി നമുക്ക് നോക്കുന്നില്ല. നമ്മൾ ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വചനം വായിക്കുമ്പോഴൊക്കെ നമ്മൾ ഇത്രയും സമയമായല്ലോ, ആ ഒരു ചിന്ത നമുക്ക് വരാറുണ്ട് സാധാരണ. പക്ഷെ ഇവിടെ ഈ മറിയത്തിന് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. ആ സമയം, ഷീ വാസ് നോട്ട് ബോതേർഡ് അബൌട്ട് ടൈമിംഗ്. നമുക്കും ആ എത്ര ആ നമ്മളെ ഒരു വ്യക്തിയെ നമ്മൾ പൂർണ്ണമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയെ ശ്രവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ മറ്റു കാര്യങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ദൈവീക വചനം നമ്മൾ കേൾക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കണമെന്നാണ് മറിയം നമ്മളെ പഠിപ്പിക്കുന്നത്. പൂർണ്ണത ശ്രദ്ധയോടുകൂടി ഈശോയുടെ മുമ്പിലായി ഈ ഒരു നോമ്പ് കാലത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനം ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങയെ സ്വീകരിക്കുവാനായി ഞാനിതാ അങ്ങയുടെ പാദത്തില് ആയിരിക്കുന്നു. അങ്ങനെ തീരുമാനം നമുക്ക് എടുക്കാം. സ്നേഹമുള്ള, അങ്ങനെ ഞാൻ നിങ്ങളും ഒക്കെ ആ തീരുമാനത്തിൽ അട്ടിയുറച്ച് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും
നമുക്ക് പാപത്തോട് നോ പറയുവാൻ സാധിക്കും, പാപ സാഹചര്യങ്ങളോട് നമുക്ക് നോ പറയുവാൻ സാധിക്കും, ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ സാധിക്കും. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്നെ ബാധിക്കത്തില്ല. അത് ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രലോഭനങ്ങൾ ഉണ്ടാകും, മനുഷ്യരാണ്, മനുഷ്യ സഹജമായ പ്രലോഭനങ്ങളും മനുഷ്യ സഹജമായ പരീക്ഷണങ്ങളും ഒക്കെ നമുക്കുണ്ടാകും. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കും. കാരണം എന്താണ്? ഞാൻ ഇരിക്കുന്നത് ഈശോയുടെ പാദത്തിൽ. There is no chance for sin. അപ്പോൾ അവിടെ സാത്താന് യാതൊരു സ്ഥാനവുമില്ല. കാരണം എന്താണ്? ഞാൻ ഈശോയുടെ ഹിതമനുസരിച്ച്, ഈശോയുടെ ഇഷ്ടമനുസരിച്ചാണ് ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി കർത്താവിന് സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് എനിക്കൊരു വലിയൊരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നു. അത് എനിക്ക് എന്റെ ശക്തിയിലോ കഴിവിലോ ആശ്രയിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം സാധ്യമല്ല. അത് ദൈവിക കൃപ ലഭിച്ചാലേ സാധ്യമാകുകയുള്ളൂ. ദൈവിക കൃപ ലഭിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നമുക്കൊരു ജീവിതത്തില് ഒരു നല്ലൊരു മാറ്റം, പുതിയൊരു ഉണർവോടുകൂടി, പുതിയൊരു പെന്തക്കൊസ്ത അനുഭവത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുക ഈശോയുടെ മുമ്പിൽ. ഒരുപക്ഷേ അറിയാം, നമ്മൾ ഒരു ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കാം. എങ്കിൽ പോലും ആഗ്രഹിച്ചാൽ സാധ്യമാകാത്ത ഒന്നുമില്ല. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എന്റെ ഈശോയെ, ഇനി കുറച്ച് സമയം നിന്നോടൊപ്പം മാത്രം, ആരും വേണ്ട. ശരീരത്തെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അത് തന്നെയാണ്. ഈശോയുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഒന്നും യാതൊരു ചിന്തയുമില്ല. പൂർണമായും ഈശോയുടെ പാദത്തിങ്കിൽ ഇരിക്കുകയാണ്, ഈശോയെ ശ്രവിക്കുകയാണ്. അതായത് മാത്രം ലഭിച്ചാലും മതിയാകാത്ത ഒരു സന്തോഷം, ഒരു ആനന്ദം മറിയം അനുഭവിച്ച സ്നേഹമുള്ളവരെ. അതുകൊണ്ടാണല്ലോ അവള് അക്കൗണ്ടിനെ കുറിച്ച്, അതായത് എത്രമാത്രം പൈസ ചെലവഴിച്ചുകൊണ്ടാണ് ഈശോയുടെ പാദം കഴുകിയത്, നാർജിൻ തൈലം കൊണ്ടാണ് ആ പാദം കഴുകിയത്. അതെല്ലാം വിലപ്പെട്ട കാര്യം, വിലപ്പെട്ടത്. അതുകൊണ്ടാണല്ലോ ആ സമയത്ത് യൂദാസ് പറഞ്ഞത് ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന്. അതേ സ്നേഹമുള്ളവരെ, അവിടെ ഒരു കപടഭക്തിയാണ്, യൂദാസിന്റെ കപടഭക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈശോയെ അവൾ അത്രമാത്രം സ്നേഹിച്ചു, അതുകൊണ്ട് അവള് തനിക്ക് ലഭിച്ച ആ ഒരു പൈതൃക സമ്പത്ത് അല്ലെങ്കിൽ തനിക്കുള്ള ആ ഒരു എല്ലാം പൂർണ്ണമായി ഈശോയ്ക്ക് കൊടുക്കാൻ മറിയത്തിന് സാധിച്ചു. സ്നേഹമുള്ളവര്, നമുക്കും ഒരുപക്ഷെ ഈശോയ്ക്ക് കൊടുക്കാൻ ഭൗതികമായിട്ട് ഒന്നും കൊടുക്കണമെന്നില്ല. നമ്മുടെ സമയം, നമ്മുടെ വിശുദ്ധിയിലായിരിക്കുമ്പോൾ ഈശോയ്ക്ക് സന്തോഷമുണ്ടാകുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് സന്തോഷമുണ്ടാകുകയാണ്, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ഈശോയ്ക്ക് സന്തോഷമുണ്ടാകുകയാണ്, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഈശോയ്ക്ക് സന്തോഷമുണ്ടാകുകയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളില് അവരോടൊപ്പം ആയിരുന്നു കൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തില് അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ സ്നേഹമുള്ളവരെ അവിടെ ക്രിസ്തു വെളിപ്പെടുകയാണ്, ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷണം നടത്തുകയാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തുവായി തീരുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എല്ലാവരും. പക്ഷെ ഒന്ന് പരിശോധിച്ച് നോക്കാം, നമ്മള് ക്രിസ്തു, എനിക്ക് ക്രിസ്തു ആകുവാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഈ ക്രിസ്തു ആകണമെങ്കിൽ ത്യാഗമെടുക്കണം. അതാണല്ലോ മറിയം ത്യാഗമെടുത്തു. അവൾ ത്യാഗമെടുത്ത് ഈശോയുടെ മുമ്പിലായിരുന്നു. മറ്റു കാര്യത്തെ കുറിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിവെച്ചു സ്നേഹമുള്ളവരെ. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ചില വസ്തുക്കളും ചില കാര്യങ്ങളും ചില വ്യക്തികളും ഒക്കെ ഉണ്ട്, ചില വ്യക്തി ബന്ധങ്ങളായിരിക്കാം, ഇതെല്ലാം നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കും. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ടറിയാൻ സാധിക്കും. ആത്മാവിന്റെ ഫലങ്ങൾ നയുന്ന വ്യക്തികള് വിശുദ്ധിയിലായിരിക്കും. വിശുദ്ധിയിലായിരിക്കുന്നത് അവർക്ക് അഭിഷേകത്തിൽ ജീവിക്കാൻ സാധിക്കും. അഭിഷേകത്തിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് തീർച്ചയായിട്ടും ദൈവത്തെ ദർശിക്കാൻ സാധിക്കും, ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാർ, നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കാം. ഈശോയെ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. നമുക്ക്
ഈ 25 നോമ്പിന് വേണ്ടി നമ്മൾ ആയിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈശോയുടെ പിറവി തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതെല്ലാം കുറവുകളാണ് എനിക്കുള്ളത്. എന്തുകൊണ്ടാണ് എനിക്ക് എന്റെ ഈശോയ്ക്കായി ഒരു പുതിയൊരു ഹൃദയത്തിന്റെ പുൽക്കൂട് രീതിയിൽ ഒരുക്കാൻ സാധിക്കാതെ വരുന്നത്? ആ ഏതെല്ലാം തടസ്സങ്ങളുണ്ടോ അവരെല്ലാം നമ്മൾ എടുത്തു മാറ്റണ സ്നേഹമുള്ളവർ. നമുക്കറിയാം, പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ നമ്മള് പുല്ലും അതോടൊപ്പം തന്നെ മറ്റ് ഒക്കെ എടുത്താണല്ലോ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഭംഗിയായി നമ്മളത് ഒരുക്കും. പുൽക്കൂട് ഉണ്ടാക്കേണ്ട എല്ലാം നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കി കമ്പുകളൊക്കെ വെച്ചുള്ള ഓരോ വ്യക്തി മിനുക്കി അത് അങ്ങനെയാണ് നമ്മൾ ചെറിയ വീടൊക്കെ ഉണ്ടാക്കുന്നത്. അതേപടി നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ രസമുണ്ടാകില്ല അല്ലേ. അതായത് ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ പോകും, ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയേക്കാം എന്ന് കുറച്ച് പുല്ല് വെട്ടിക്കൊണ്ട് വന്നു, അല്ലെങ്കിൽ കുറച്ച് കമ്പൊക്കെ കെട്ടിക്കൊണ്ട് വന്നു, എന്നിട്ട് അവിടെ ഇവിടെ നോട്ട് ഇൻ ഓർഡർ, അതൊരു പുൽക്കൂടാകില്ല. പക്ഷെ അതിന് നമ്മൾ ത്യാഗം എടുക്കണം, നമ്മൾ പോയി വെട്ടണം, അത് ഒരേ ലെവലിലായിരിക്കണം, അതോടൊപ്പം തന്നെ അതിനെ നല്ല രീതിയിൽ പെയിന്റ് ഒക്കെ ചെയ്ത് ആ ഒത്തിരി സമയം നമ്മൾ ചിലവഴിക്കണം സ്നേഹമുള്ളവരെ. അതുപോലെ ആധ്യാത്മികതയുടെ ഒരു പുൽക്കൂട് ഉണ്ടാക്കേണ്ട സമയമാണ് ഇപ്പോൾ. എങ്ങനെയാണ് സാധ്യമാകുന്നത്? നമ്മുടെ ഹൃദയത്തെ നമ്മൾ വിശുദ്ധീകരിക്കുമ്പോഴാണ് സാധ്യമാകുന്നത്. നമുക്ക് ആത്മാവിന്റെ ഫലങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ നമ്മുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട് രൂപപ്പെടും. അല്ലയോ? ആത്മാവിന്റെ ഫലങ്ങൾ അനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട് രൂപപ്പെടും. അവിടെ ഈശോയ്ക്ക് വസിക്കാൻ സാധിക്കും, അവിടെ ഈശോയ്ക്ക് ജനിക്കാൻ സാധിക്കും. അതിനു വേണ്ടത് ഞാൻ ത്യാഗമെടുക്കണം. മറിയത്തെ പോലെ ഈശോയുടെ മുമ്പില് പാദത്തെങ്കിലായിരിക്കണം. നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, ഈ കമ്പനിക്ക് വേണ്ട, ഈ പുല്ല് ശരിക്കും വല്ല വെട്ടിയിരിക്കുന്നത്, ഇത് ലെവലിലല്ല, ഇത് ഓർഡറിലല്ല, ഇത് എനിക്ക് വേണ്ടാത്തതാണ്, ഇത് മാറ്റിക്കളഞ്ഞേക്കാം. അങ്ങനെ ചില പാപത്തിന് ചില മേഖലകൾ ഉണ്ടെ, അതിനെ നമ്മൾ മാറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഈശോയ്ക്ക് ഹൃദയം നമ്മൾ സമർപ്പിക്കണം. ആ ത്യാഗത്തിലൂടെയും ഉപവാസത്തിലൂടെയും ഒക്കെ നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കണം. അങ്ങനെയായിരിക്കുമ്പോൾ ഈശോയുടെ ഹൃദയത്തിലേക്ക് വസിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഭാവിയും ബലഹീന മയോഗ്യനുമായെന്നെ അവർ തിരുത്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. ഈ സമയം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ലഭിക്കുന്ന നിമിഷങ്ങളാണ്. ഈശോ നമ്മളെ സ്പർശിക്കുന്ന നിമിഷങ്ങളാണ് സ്നേഹമുള്ളവരെ. നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും ചിന്തകളും എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചേ, പരിശുദ്ധാത്മാവിനെ കൃപയ്ക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഒരുപക്ഷെ എന്നെ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില വേദനിപ്പിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടായിരിക്കാം, ചില വ്യക്തികൾ എന്നെ പാപത്തിലേക്ക് നയിക്കുന്നുണ്ടായിരിക്കാം, പ്രലോഭനങ്ങളിലേക്കുണ്ടായിരിക്കാം, എനിക്ക് അല്ലെങ്കിൽ ചില പാവ സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിരിക്കുന്നു. ഈശോയെ അതെല്ലാം അങ്ങനെ സമർപ്പിക്കുന്നു കർത്താവെ. ഈശോ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ മറിയത്തെ പോലെ അങ്ങയുടെ പാദത്തിലായി കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ശാവയെ യോഹന്നാനെ പോലെ ഈശോയെ അങ്ങേക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അബ്രഹാമത്തെ പോലെ കർത്താവെ പൂർണ്ണമായി അങ്ങനെ വിശ്വസിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോശയെ പോലത്തെ കൽപ്പനകൾ അനുസരിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഏലിയായെ പോലെ തീഷ്ണതയോടുകൂടി കർത്താവെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാന് അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഈശോയെ അങ്ങയുടെ ഗീതം ദൈവഗീതം അനുസരിച്ച് ജീവിക്കുവാൻ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ ഇത് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവെ ജീവിക്കുവാനുള്ള ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം എളിമയോടുകൂടി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയെ പോലെ എളിമയോടുകൂടി പൂർണ്ണമായി ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ യേശുവെ ആരാധന 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 കർത്താവെ കടന്നു വരണമേ. ഈശോയെ ഈ കൂട്ടായ്മ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആത്മാവിന്റെ ബന്ധപ്പെടി നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന് ദാനങ്ങൾ കൊണ്ട് വരദാനങ്ങൾ കൊണ്ട് നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത ശക്തിയെ നന്ദി പറയുന്നു കർത്താവേ. ശക്തി പറയുന്ന സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം.
ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കാം, നമ്മുടെ കുറവുകൾ ഈശോയ്ക്ക് സമർപ്പിക്കാൻ സ്നേഹമുള്ളവരെ. ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഞാൻ കോപിക്കുന്ന വ്യക്തിയായിരിക്കാം, മറ്റുള്ളവരോട് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് വിമർശിച്ച് സംസാരിക്കാറുണ്ട്. അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ, ഇതിൽ നിന്ന് ഞാനൊരു മോചനം ആഗ്രഹിക്കും. എനിക്ക് എന്നെ കൊണ്ട് എന്റെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയെ അതെനിക്ക് ചെയ്യാൻ സാധ്യമല്ല. നീ എന്നിലേക്ക് കടന്നു വരണം. ഈശോയെ, നിന്റെ കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എല്ലാവരും സ്നേഹിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ചിലപ്പോൾ ചില വ്യക്തികളോട് എനിക്ക് ക്ഷമിക്കാനുണ്ട്. ഈശോയെ, പരിശോധിച്ച് നോക്കി സ്നേഹമുള്ളവരെ, നമ്മുടെ ചെറുപ്പം മുതൽ ഇപ്പോൾ ഈ സമയം വരെ ഏതെങ്കിലും വെച്ചുകൊണ്ട് ഞാൻ പൂർണ്ണമായി ക്ഷമിച്ചിട്ടില്ലെങ്കിൽ, എന്നെ ദ്രോഹിച്ചവരുണ്ടായിരിക്കാം, എന്നെ കൈവിട്ടു പോയവരുണ്ടായിരിക്കാം, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്നെ ഉപേക്ഷിച്ചു പോയവരുണ്ടായിരിക്കാം, മാതാപിതാക്കളിൽ എനിക്ക് സ്നേഹം ലഭിച്ചിട്ടില്ലായിരിക്കാം, അതോടൊപ്പം തന്നെ സഹോദരങ്ങളിൽ നിന്ന് എനിക്ക് സ്നേഹം ലഭിക്കാത്ത അവസ്ഥ എല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ക്ഷമിക്കാം അവരെല്ലാം പൂർണ്ണമായിട്ടും. അതോടൊപ്പം തന്നെ നമ്മളെ വ്യക്തിപരമായിട്ട് നമ്മളെ ഉപദ്രവിച്ച ചില വ്യക്തികൾ ഇതിലേക്ക് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഈശോയെ പറയുക, പക്ഷെ അവരെല്ലാം ക്ഷമിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. എന്നെ വഞ്ചിച്ചവര്, എനിക്ക് ജോലി വാഗ്ദാനം ചെയ്ത് എന്നെ വഞ്ചിച്ചവര് അനേകം പേരുമാണ്, അല്ലെങ്കിൽ എന്നെ പ്രലോഭനത്തിലേക്ക് എന്നെ പാപത്തിലേക്ക് നയിച്ച ചില വ്യക്തികള്, മാരകമായ പാപത്തിലേക്ക് നയിച്ച ചില വ്യക്തികൾ കാണുമായിരിക്കാം. എനിക്ക് പ്രലോഭനം തന്ന് അവര് വഴി ഞാൻ പാപത്തിന് അടിമപ്പെട്ട് ജീവിച്ചു. ഈശോയെ, അവരോടെല്ലാം ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു. കർത്താവ്, ഒരുപക്ഷെ ശുദ്ധ കുർബാനയെ ഞാൻ പൂർണ്ണ ഭക്തിയോടും സത്യയോടും വിശുദ്ധിയോടും കൂടെ പങ്കെടുക്കാതെ എൻ്റെ ഒരു കടമയായി കണ്ടുകൊണ്ട് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഈശോയെ, അതിനെല്ലാം അങ്ങയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കർത്താവ്, അങ്ങ് തന്ന ദാനമാണല്ലോ വിശുദ്ധ കുർബാന, അങ്ങ് തന്നെയാണെങ്കിലും പരി അർപ്പിക്കുന്നുള്ള ബോധ്യം എനിക്ക് പലപ്പോഴും ലഭിക്കാതിരുന്നു. ഈശോയെ, അങ്ങാണല്ലോ ബലി അർപ്പിക്കുന്നവന് ബലി വസ്തുവും അങ്ങാണെന്നുള്ള ഒരു ബോധ്യം എനിക്കില്ലാതെ ഞാൻ പലപ്പോഴും ഇതൊരു കടമയായിക്കൊണ്ട്, ഒരു ഞായറാഴ്ചത്തെ കടമയായിക്കൊണ്ട് പള്ളിയിൽ പോയില്ലെങ്കിലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്റെ കുടുംബാംഗങ്ങളുടെ നിർബന്ധം പോലെ ഒരു പക്ഷെ ഞാൻ നിങ്ങളുമൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ടായിരിക്കാം. ഈശോയെ, അതിനെല്ലാം ക്ഷമ ചോദിക്കുന്നു. കർത്താവേ, 10 പ്രമാണത്തിനെതിരായിട്ടുള്ള പല പാപങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാതെ, ജീവിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കാതെ ഞാൻ ജീവിച്ചിട്ടുണ്ടായിരിക്കാം. അതിനുള്ള ഈശോയുടെ ക്ഷമ ചോദിക്കാൻ സ്നേഹമുള്ളത്, എന്റെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിലും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലും, മക്കൾ തമ്മിലുള്ള ബന്ധത്തിലും, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും, അയൽക്കാർ തമ്മിലുള്ള ബന്ധത്തിലും, വളരെ അവിടെയെല്ലാം ഏതെങ്കിലും വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹരാഹിത്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈശോയെ അങ്ങയോട് ക്ഷമ ചോദിക്കുന്ന കർത്താവ്, ഈശോയെ പോയി കൂട്ടായ്മ എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഈശോയെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് എല്ലാ നിയമങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോയെ, ദൈവമക്കൾ അങ്ങനെ വചനം കേൾക്കുവാനാണല്ലോ കർത്താവേ സമയം ആയിരിക്കുന്നത്. ഈശോയെ, അതിനോർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈശോയെ ഏറ്റെടുക്കണമേ ഈ കൂട്ടായ്മയെ, മറിയം നിക്കുസിമിസ്റ്റി ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ സ്നേഹമുള്ളവരെ നമുക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ നുണ പറയുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം, അത് നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. കാരണം നുണ പറയുന്നവൻ പിശാശാണ്, പിശാശ് നുണയിലും നുണയിന്റെ പിതാവുമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നുണ ഈശോയെ ചെറിയ ആ ഒരു സ്വഭാവത്തിൽ നിന്നും, ആ ദുശീല സ്വഭാവത്തിൽ നിന്നും ഈശോയെ എനിക്ക് മോചനം നൽകേണ്ടത്. സത്യസന്ധതയോടെ ജീവിക്കുവാൻ, നീതിക്ക് വേണ്ടി ജീവിക്കുവാൻ കൃപ നൽകണം. ഈശോയെ, ഈ കുറവുകളൊക്കെ ഉള്ളവര് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോ നിന്നെ സ്പർശിക്കും. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുന്ന ഒരു കർത്താവ് നിനക്കൊണ്ട്, നിന്നെ കൈവിടാത്തൊരു കർത്താവ് നിനക്കൊണ്ട്, നീ വീണാലും നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവ് നിനക്കൊണ്ട്, നീ അകന്നു പോയാലും നിന്നെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് നിനക്കൊണ്ട്, നീ പാപം ചെയ്താലും നിന്നെ ഉപേക്ഷിക്കാത്തൊരു കർത്താവ് നിനക്കൊണ്ട്, അനുബോധ്യത്തോടെ ജീവിച്ച് തീർച്ചയായിട്ടും നമുക്ക് കൃപയിലായിരിക്കാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ ഒരു നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ഈ ഇത് വലിയ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് എന്റെ ജീവിതത്തിലൂടെ
വിശ്വയെ അറിയുവാൻ ഉള്ള ഒരു അവസരമാക്കി കർത്താവ് ഈ നോമ്പുകാലത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയമങ്ങളും തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോ ഇടപെടുന്നു. പ്രവർത്തനം മാതാവേ, നമ്മുടെ വലിയ മാതൃ സംരക്ഷണം എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ തന്നെ തിരുകുമാരനോട് എപ്പോഴും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി മാതൃ സംരക്ഷിക്കണമേ എന്ന് നിറഞ്ഞു പറയും. യേശുസ്തി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ഥിരീകരിക്കപ്പെട്ടുള്ള ഞങ്ങളുടെ ഉദ്ധത്തിൽ ഫലമായി ശരീരിക്കപ്പെട്ടവരാകുന്നു. നമ്മൾ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്തി കർത്താവ്, അങ്ങയുടെ സ്ത്രീകൾ നിരീക്ഷിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശരീരിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, ഗബ്രാന്ത്യമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മൾ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്തി കർത്താവ്, അങ്ങയുടെ സ്ത്രീകൾ നിരീക്ഷിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശരീരിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ഗബ്രാന്ത്യമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.